എല്ലാ സ്ഥലത്തും മുസ്ലാക്കന്മാർ എല്ലാ കൊല്ലവും പറയുന്ന ഒരുപാട് നുണകളിൽ ഇവിടെ നുണയാണെന്ത് മുജാഹിദീങ്ങൾ പണ്ട് ലഭ്യത ആഘോഷിച്ചിട്ടുണ്ട് അതുപോലെ എഴുതിയിട്ടുണ്ട് അതുപോലെ സദസ് പങ്കെടു പിന്നെ അതിനു സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ അതെന്താ പറയുക അൽ മുർഷിദ് അൽ ഇർഷാദ് ഇതാണ് ആ സാധനങ്ങൾ ഏതാണ്ട് നൂറുകൊല്ലം പഴക്കണ്ട് അൽ അൽ ഇർഷാദും ഈ വിഷയത്തിൽ മാത്രം ഞാൻ തന്നെയും ലേഖനം എഴുതിയിട്ടുണ്ട് അൽ ഇർഷാദും അൽ മുർഷിദും ഖുറാഫി കുപ്രചാരണങ്ങളും എന്ന പേര് എന്റെ ലേഖനുണ്ട് എന്നിട്ടുംമാർ ഇപ്പോഴും പറയുന്ന എന്താ പണ്ടുൽ ആഘോഷിച്ചിരുന്നു എന്താ പറയുക ഒരു ചില ലേഖകൾ എടുക്കും അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള മാത്രം വായിക്കും ബാക്കിയൊന്നും വായിക്കൂല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നമ്മൾ വായിക്കണം ഇത് ഇനി ആരും എവിടെയും പറയാനും പാടില്ല ഇത് ക്ലിപ്പായിട്ട് ഇനി വ്യാപകമായിട്ടാണ് പോകും വേണം എന്താ ഒരു അന്നടത്തെ മോഡിന്ന് നമുക്ക് നോക്കാലോ ഇതാണ് അൽമുർഷിദ് ഹിജറവർഷം ആയിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് അന്നറിയാം അഥവാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എം ടി പറഞ്ഞ ഇരുപതിനും അയിമ്പത്തിരണ്ടിനും ഇടക്കാണ് ഈ രണ്ട് മൂന്ന് അൽ അൽമുർഷിദും മലിർഷാദ് വേറെ തെളിവുകൂപ്പത്തിണ്ടാവില്ലല്ലോ അയിമ്പത്തിരണ്ട് വരെ ആഘോഷിച്ചു പറയാന് ഇരുപത് മുതൽ അയിമ്പത്തിരണ്ട് വരെ മുപ്പത്തിരണ്ട് കൊല്ലം ആഘോഷിച്ചു പറഞ്ഞല്ലോ ഇതല്ലാത്ത വേറെ അവരെ തെളിവുണ്ടോ എം ടി കൊണ്ടിട്ട് ഇതിൽ എന്താ അറിയോ ഓ ലേഖനം റബി മൗലവി ഇതാണ് ലേഖനം തൊള്ളായിരത്തി മുപ്പത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഹിജ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് റബീൽ മാസം ഇറങ്ങിയ അൽ മുർഷി മാസിക അതിൽ റബീൽ എന്ന പേജിൽ ഒരു ലേഖനമുണ്ട് അതിൽ ആദ്യ ഭാഗം ഏക്കന്മാർ വായിക്കും പിന്നെ വായിക്കില്ല അതുപോലെ ഈ ജുമാക്ക് മറ്റേ സബ്യമാര്യ കുറച്ച് കൊണ്ട് മുടങ്ങുക ബാക്കിയുള്ള ഓതുക അത് ഏർപ്പെടുക എന്ന് പറഞ്ഞ പോലെ ഇവിടെ അത് മൊഴി തോത് അങ്ങനെ തന്നെയാണ് ഇത് മാത്രമല്ല മുസ്ലി ആക്കുമ്പോൾ മൊഴിന് വിളിച്ചോക്കാണിങ്ങൾ രണ്ട് പേജ് മൂന്ന് പേജ് ഓതും പിന്നെ കൂട്ടി മറിച്ചാൽ കണ്ടേ മങ്കൂസ് അടക്കം ഫുൾ ഓതൂല മങ്കൂസ് തന്നെ ഷോട്ടാണ് അത് പിന്നെ ഷോർട്ടാക്കലാണ് ആദ്യത്തെ രണ്ട് പേജിൽ ഓതിട്ട് പിന്നെ നാല് പേജ് കൂട്ടി ഒറ്റ പറയാം പിന്നെ ലാസ്റ്റത്തിൻ്റെ വായിക്കും അത് എല്ലായിടത്തും ഒരിക്കലുണ്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് അപ്പം ആദ്യം പിന്നെ എന്താ മുസ്ലിം ലോകത്തെ ആഗമാനം ആനന്ദ സാഗരത്തിൽ ബ്രാക്കറ്റിൽ സമുദ്രത്തിൽ ആരാടിക്കുന്ന അഥവാ കുളിപ്പിക്കുന്ന റബി ലബുലി മാസം ഇതാ ആഗതമായിരിക്കുന്നു റബി ലബുലി മാസത്തിൻ്റെ ആഗമനം അനുഗ്രഹമായി അവതീർണനായ മുഹമ്മദ് മുസ്തഫ സുലമയുടെ ജനനത്തെയാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് മനുഷ്യലോകത്തെ ആഗമാനം ഉദ്ധരിക്കുവാൻ പര്യാപ്തമായ ദീനം കൊണ്ടാണ് ആ പുണ്യാത്മാവിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഈ ഭാഗം വായിക്കും അപ്പം എന്തായി ലോകത്തെ മൊത്തം സന്തോഷമാണ് ലോകത്തെ മൊത്തം പിന്നെ വലിയ ആഹ്ലാദമാണ് ശ്രീരാഖാനന്ദബിതങ്ങൾ ജനിച്ച സന്തോഷം തന്നെയുണ്ട് എന്നാലും ദീൻ്റെ സവിശേഷത പിന്നെ പറയുകയാണ് അള്ളാഹു തല പറയുന്നു എന്ന് പറഞ്ഞ ആയത്ത് കൊടുക്കുന്നു എന്നാലും വന്ന കാലത്ത് അന്നത്തെ ആളുകളുടെ വിശ്വാസം എന്തായിരുന്നു അത് പറയുന്നു ജനങ്ങളെല്ലാം അന്തർമാർഗത്തിൽ മുഴുകി ഇരിക്കുകയും സന്മാർഗം കാണാതെ ചെയ്ത ഒരു ഘട്ടത്തിൽ അത്രേത്മാവിന് യോഗ്യതായത് കൊടുത്തു അതിനർത്ഥവും കൊടുത്തു എന്നിട്ട് അന്നത്തെ ജാഡിയ സ്വഭാവങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് പറയാം ഇങ്ങനെയുള്ള ഭാഗം വായിക്കാത്ത ഭാഗം അത് കഴിഞ്ഞിട്ട് പറയാം എന്നാൽ ഈ മാസത്തെ നാം എങ്ങനെ കൊണ്ടാടണം കണ്ടോ പറഞ്ഞിട്ട് പിന്നെ അതേ ലേഖനത്ത് പറയാം എന്നാൽ ഈ മാസത്തെ നാം എങ്ങനെ കൊണ്ടാടണം നബി സുഹാശ്രമയുടെ നേരെ നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിക്കണം എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പായി ഇന്ന് നാം റബി ലബലി മാസത്തെ എങ്ങനെ കൊണ്ടാടുന്നുവെന്നും നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിച്ചു പ്രദർശിപ്പിച്ചു വരുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം കണ്ടോ എങ്ങനെയാണ് ആഹ്ലാദിക്കേണ്ടത് എങ്ങനെയാണ് കൊണ്ടാടേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയും മുമ്പ് ഇന്ന് എന്താ നാട്ടിലുള്ളത് അത് ആദ്യം നോക്കുക എന്നിട്ട് ഞാൻ മറ്റൊരു പറയാം പറയണത് എന്നിട്ട് പറയാം റബി ലബല മാസം വന്നാൽ വീട് തോറും മൗഴു തോതുന്ന സമ്പ്രദായമാണ് അനേക കാലമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് ഈ സമ്പ്രദായം കൊണ്ട് നബിയുടെ ജീവചൈത്രം പഠിക്കുവാനോ തിരുമേനത്തിൻ്റെ ചരിത്രകൾ അറിയുവാനോ സാധിക്കുന്നില്ല മൗലിതകളാവട്ടെ നമ്മളിൽ അധികം പേർക്കും അടഞ്ഞുകൂടാത്ത അറബി ഭാഷയിലാണ് നബിയുടെ ശരിയായ ജീവചരിത്രം പറയാം മിക്ക മൗലിതകളും ജനനം വരെയുള്ള വിവരം മാത്രമായിരിക്കും ചിലതിൽ ജനന ദിവസം ഉണ്ടായ അത്ഭുത സംഭവങ്ങളും ശൈശവകാലത്ത് ഏതാനും വിവരങ്ങളും ഉണ്ടായിരിക്കും ബാക്കിയുള്ള ചില കിസ്സകളാണ് കിസ്സകളിൽ അധികവും അടിസ്ഥാനഹിതങ്ങളാണ് എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ അറബി ഭാഷയുള്ള മൗലിത് മുക്രിയോ മുല്ലയോ വന്ന് ഒരു ഭാഗത്തിരുന്ന് ചൊല്ലി പിരിഞ്ഞത് കൊണ്ട് എന്തൊരു ഫലമാണ് ശ്രദ്ധിക്കുവാനുള്ളത് മുല്ല ചൊല്ലുന്നത് എന്താണ് എന്ന് മുല്ലയ്ക്ക് തന്നെ മനസ്സിലായിരിക്കയില്ല ചൊല്ലിക്കുന്ന മനസ്തീം ഇത് തന്നെയാണ് കണ്ടോ അന്നേരി അതൊക്കെ ഒരു മുല്ല വന്നിട്ട് അറബി എന്നോ ചൊല്ലിത്തിരിഞ്ഞു പോവുക എന്താ ഈ ചൊല്ലുന്നത് മുല്ല ചൊല്ലുന്നത് എന്താന്ന് മുല്ലക്കെന്നെ അറിയില്ല ചൊല്ലിക്കുന്ന സ്ത്രീം ഇത് തന്നെയാണ് നബിയിൽ അവർ കൊണ്ടാടുന്നത് ഇങ്ങനെയാണോ ഇതുകൊണ്ടാണോ നബിയോടുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത് അപ്പൊ ഇതാണ് ഇപ്പൊ നാട്ടിലുള്ളത് ഇങ്ങനല്ല വേണ്ടത് ഇനി എങ്ങനെ വേണ്ടത് നബി സഹാശ്രമയോട് നമുക്കുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത് നബിയുടെ ചര്യകളെയും സന്ദേശങ്ങളെയും പഠിപ്പിക്കുകയും തിരുമേനയെ പിന്തുടരുകയും ചെയ്യുന്നത് കൊണ്ടാണ് നബിയെ പിന്തുടർന്നത് കൊണ്ടല്ലാതെ സ്നേഹത്തിന്മാർ ആയി തീരുന്നതല്ല അല്ലാഹുല പടയുന്നുവെങ്കിൽ അള്ളഹനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണമെന്ന് നബിയെ താങ്കൾ പറയുക എന്നിട്ട് പറയാം നമ്മൾ അധികം ആളുകൾക്കും സച്ചുവിധങ്ങൾ അറിഞ്ഞുകൂടാ അത് പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള ഏർപ്പാടുകൾ നമ്മുടെ ഇടയിൽ ഇല്ല ഇന്നത്തെ മൗഡിദ് ഓതുന്ന സമ്പ്രദായം കൊണ്ട് ഇക്കാലം നിറവേറുന്നതല്ലെന്ന് ഞാൻ മുമ്പ് സമർത്ഥിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ റബീല മാസത്തിൽ നബിയുടെ ഉപദേശങ്ങളെയും ചര്യകളെയും ജനങ്ങളെ പഠിപ്പിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് ഈ വക ഏർപ്പാടല്ല വേണ്ടത് ഇനി അന്ന് ഉണ്ടാക്കിയ മുജാഹിദികൾ ഉണ്ടാക്കി ഏതാ മൗലി ഇതാ കേട്ടോ ബാക്കി കുറച്ചുകാലമായി നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കും ഇന്ത്യക്ക് പുറമേ ചെന്ന രാജ്യങ്ങളിലും പേരിൽ ഈ ശ്രമം ചെയ്തു വരുന്നുണ്ട് കണ്ടോ അന്ന് ഓള് ചെയ്ത ചെറിയൊരു കുതന്ത്രമായിരുന്നു അത് കുതന്ത്രമായി ജനങ്ങളെ എന്താ നബിന്റെ ശരീരമാണ് പഠിപ്പിക്കാൻ ഒരു വേദി ഉണ്ടാക്കി റബി ലെ അതിന് നബി എന്ന് പേരിട്ടു അത് കേട്ട മുൻ ഡും എന്താ ചിട്ട് എന്ന് പേരിട്ട് സദസ്സുണ്ടാക്കി അപ്പൊ എല്ലാവരും വരും വരുമ്പോ പറഞ്ഞു കൂട്ടരെ ആ കൂട്ടിനെ എങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത് അതാണ് കുറച്ചു കാലമായി നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കും ഇന്ത്യക്ക് പുറമെ രാജ്യങ്ങളിലും നബിദിനം എന്ന പേരിൽ ഈ ശ്രമം ചെയ്തു വരുന്നുണ്ട് അതാണ് ഓലന്നുണ്ടാക്കിയ നബിദിനം അന്ന് അവർ ചെയ്ത് അന്നത്തെ സാഹചര്യത്തിൽ ചെയ്തതാണ് നബിദിനം എന്ന പേര് എട്ട് മനുഷ്യന്മാരെ കൂട്ടി ഇന്ന് പറഞ്ഞെടുത്ത കൂട്ടിന് ഈ മോഡി വന്നിട്ട് കാര്യമില്ല അതല്ല ചെയ്യേണ്ടത് പകരം നബി തങ്ങളെ ചരിത്ര പഠിച്ചോളി അത് ജീവിതത്തിൽ പാലിച്ചോളി അതുകൊണ്ട് രക്ഷയുള്ളൂ എന്ന് സമുദായത്തെന്ന് ഓർമ്മിപ്പിച്ചു എന്നിട്ട് പറയാം എന്നാൽ ഈ ശ്രമം കൂടുതൽ ഉപയോഗപ്രദമാക്കി തീർക്കുവാൻ ഉത്സാഹിക്കേണ്ടതാണ് കേവലം പ്രസംഗങ്ങളെ കൊണ്ട് മതിയാക്കരുത് നബിയുടെ സച്ചറിതങ്ങളും ഇസ്ലാം മത സിദ്ധാന്തങ്ങളും വിവരിച്ചുകൊണ്ടുള്ള ലഘുരേഖകളും ചെറു പ്രസംഗങ്ങളും അച്ചടിച്ച് ചില പുസ്തകങ്ങളും അച്ചടിച്ച് പ്രചരിപ്പിക്കുന്നത് അധികം നന്നായിരിക്കും നാം റബീ ലവൽ കൊണ്ടാടേണ്ടതും നബിയോടുള്ള നമ്മുടെ ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടതും ഇതേ ക്രമത്തിലായിരുന്നാൽ അതുകൊണ്ട് വലിയ ഫലം ശ്രദ്ധിക്കുന്നതാണ് അതാണ് ഒരു അൽ മുർഷിദ് തൊള്ളായിരത്തി മുപ്പത്തി ആറിലിടങ്ങിയ റബി ലവലെ മാസത്തെ അൽമുർഷിദ് മാസിക അതിലാണ് ഒന്നത് ഇനി മറ്റൊന്ന് ഇതാ അൽ ഇർഷാദ് എല്ലാടും വായിക്കാം അൽ ഇർഷാദ് അതാണ് വേറൊന്ന് ലേഖനം അറിയോ മൗലിദി മൗലിദി മൗലിദിന്റെ ചരിത്രം അതിന്റെ വിധിയും അതാ ലേഖനം തന്നെ ഇ കെ കുഞ്ഞ കുട്ടി മൗലവി മൗലിദി മൗലിദിന്റെ ചരിത്രവും അതിന്റെ വിധിയും തുടങ്ങുന്നത് തുടക്കം തുടക്കമൗലമാരെ വായിക്കും റബി ലു മാസം ആരംഭം മുതൽ നസൂർ സ്വലിന്റെ മൗര്യത കൊണ്ടാടുന്ന കൊണ്ടാടുക എന്ന സമ്പ്രദായം മുതൽ മകരിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പടയുവാൻ സാധിക്കയില്ല നിർത്തും ബാക്കി വായിക്കൂല മുതൽ മകരിബ് വരെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ലോകത്ത് മുഴുക്കയും മുണ്ടിദിനം ആഘോഷിക്കൽ എന്നതിൽ പറയുന്നു മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഏതെങ്കിലും രാജ്യത്ത് ഇത് ഇല്ലെന്ന് പറയാൻ കഴിയില്ല അവിടെ നിർത്തു കണ്ടോ അപ്പൊ ലോകത്ത് മുഴുവനും ഇതുണ്ട് ഓലന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ലോകത്ത് മുഴുവൻ ഇന്നുണ്ടല്ലോ ലോകത്ത് മുഴുവൻ ഇന്നുണ്ട് അതോട് ദീനാവോ ഇല്ല അടുത്ത വാചകം എന്താ എന്നാൽ കണ്ടോ എന്നാൽ അതവിടെ തുടങ്ങണേ അത് വായിക്കൂല ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദ് നബി ഭൂചാതനായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിന്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവരോട് നമുക്കുള്ള അതിലൊറ്റ സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ അതുകൊണ്ടുള്ള ശരിയായ ഫലത്തെ മനസ്സിലാക്കിയവർ വളരെ ചുരുങ്ങും ഏറ്റവും മഹത്തായ ഈ ദിവസത്തിൽ തിരു ജന നാളായ നബി പന്ത്രണ്ടാം തീയതിയിൽ ലോകത്തിൽ അഹ്മത്തായി ഏത് ഏൽപ്പിക്കപ്പെട്ട നബി സ്വലാസ്സലമിന്റെ ചുരുങ്ങിയ ചൈത്യത്തെ എങ്കിലും പറഞ്ഞു ജനങ്ങളെ മനസ്സിലാക്കുക എന്നതിനാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെയ്യേണ്ടതെന്താ നബിയുടെ ചരിത്രം പണെടുത്തിട്ട് ജനങ്ങളെ ഉത്ബോ ഉത്ബോധിപ്പിക്കുക അതാ നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞില്ല അങ്ങനെ ചെയ്യുന്നതിനാൽ അല്ലാഹു തആല നബിയെ അയച്ചത് കൊണ്ട് തങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് മുഅ്മിനീങ്ങൾ ചിന്തിക്കുകയും അവരുടെ ആത്മാവ് ആ നിലയിലുള്ള വിശ്വാസാധിക്യത്താൽ പൂർണ്ണ സ്നേഹത്താലും പരിപോഷണമാവുകയും ആ നബിയുടെ ദീനിനെ നിലനിർത്തുന്നതിലും സുന്നത്തിനെ ഹയാത്താക്കുന്നതിലും അത്യാഗ്രഹമുള്ളവരായി തീരുകയും ചെയ്യുന്നതാണ് ഇതിനേക്കാളും മഹത്തായ എന്തൊരു കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കുവാനുള്ളത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാം എന്നാൽ എന്നാൽ മാസത്തിൽ റബി ലവരിൽ മൗഴി കഴിക്കുന്നത് മുസ്ലിമെ സർവ്വസാധാരണമായ ഒരു ആദത്തായി തീരുകയാൽ മുസ്ലിമീങ്ങളെ പതിവായി തീർന്നിട്ടുണ്ട് അങ്ങനെ തീരുകയാൽ കഴിവുള്ളവരുടെ മേൽ വാചിബോം ോ ആയിട്ടുള്ള ഒരു ദീനിയായ അമലാണെന്നും അതിനെ ഉപേക്ഷി ഉപേക്ഷിക്കുന്നവർ തീർച്ചയായും ആക്ഷേപാർഹരാണെന്നും ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ അമലിന്റെ താരീഹും ഇത് എന്നുമുതൽ ഉണ്ടായതാണെന്നും ഇതിനെ കുറിച്ച് സർ പറഞ്ഞിട്ടുള്ള ഹുക്കമും പൊതുജനങ്ങൾ അറിവിക്കുന്നത് ആവശ്യമാകയാൽ അവയെ അല്പം വിവരിക്കാം കണ്ടോ ജനങ്ങളെ വിശ്വാസം എന്താ കഴിവുള്ളവർക്ക് നിർബന്ധം അല്ലാത്തവർക്ക് സുന്നത്ത് അതുകൊണ്ട് ആളുകളെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അതായത് എന്നുണ്ടായി എവിടുന്നുണ്ടായി പണ്ഡിതന്മാർ വിധി എന്തു പറഞ്ഞു എന്ന് പടയൽ ബാധ്യതയാണ് ഇങ്ങനെയാണ് ഒന്ന് താലീഖ് ഇതിന് ചൈത്രം ഈ ആചാരം ഇതിൽ ആറാം നൂറ്റാണ്ട് അവസാനത്തിലോ ഏഴാം നൂറ്റാണ്ട് ആദ്യത്തിലോ മൂസൽ സംസ്ഥാനത്തിൽ ഒരു പ്രധാന പട്ടണമായ ഇറുബലി രാജാവായിരുന്ന അവറപ്പെട്ടത് ചൈത്രം ഉണ്ടാക്കിയതാണ് മുതഫറാജാ ഉണ്ടാക്കിയ മൗലിക സദസ്സും അന്നത്തെ ഭക്ഷണങ്ങളും ഒക്കെ പറയുന്നുണ്ട് അന്ന് ഇഷ്ടം പോലെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അതേപോലെ പണം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അന്ന് സംഗീതങ്ങൾ ഉണ്ടായിരുന്നു സംഗീത കാര്യങ്ങൾ സംഗീത ഗാനങ്ങൾ മുതലായ പല വിനോദങ്ങളും ഉണ്ടാകാറുണ്ടായിരുന്നു പലവിധ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടാക്കി ജനങ്ങളെ സൽക്കരിക്കുകയും വളരെ ധർമ്മങ്ങൾ ചെയ്യുകയും ഫു വീങ്ങൾ കുർഹാനു കവികൾ ശൈലിയങ്ങൾ മുതലായവർക്ക് വളരെ സമ്മാനങ്ങൾ നൽകുകയും മറ്റും ഇങ്ങനെ പല ഹൈറാത്തും റസൂൽ തങ്ങളുടെ മൗലയൽ അദ്ദേഹം ചെയ്തു വന്നിരുന്നു ചൈത്രം പറയാം അപ്പോൾ റസലുല്ലാഹിമാങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും കാലത്താകട്ടെ ഏറ്റവും ഹൈറായ കാലമാണെന്ന് നബി തങ്ങൾ വെളിപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന മൂന്ന് നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ആകട്ടെ ഇസ്ലാം ലോകം മുഴുവനും ഐക്യകണ്ഠേന മുത്തരക്കായ മുത്താണെന്ന് സമ്മതിച്ചിട്ടുള്ളവരും അഹലുസ് ഇമാമീങ്ങളുമായ മഹാത്മാക്കളെ കാലത്താകട്ടെ റബിയിലെ പ്രത്യേകമായി മൊഴി കൊണ്ടാടുക എന്ന ഈ ആചാരം ഉണ്ടായിരുന്നേ ഇല്ല കണ്ടോ നബിന്റെ കാലത്തില്ല സുഹേബിയുടെ കാലത്തില്ല താമീങ്ങളെ കാലത്തില്ല മുജി തഹിരി ഇമാമിങ്ങളെ കാലത്തില്ല അനുസൃതത്തിന്റെ പണ്ഡിതന്മാരെ കാലത്തില്ല അന്ന് എഴുതി വെച്ചതാ തൊള്ളായിരത്തി മുപ്പത്തി ആറിലായി വായിക്കുന്നത് അന്ന് എഴുതി വെച്ചതാ മു അന്നും ഇന്നും പറഞ്ഞാൽ അതുതന്നെയാണ് അല്ലാണ്ട് അന്ന് ഒളിക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ കുഴപ്പമുണ്ടായിന്നല്ല അന്ന് പറഞ്ഞ ഈ ലേഖനം അതേപോലെ ഇപ്പോഴും വായിക്കുക ഒരു പ്രയാസമില്ല ശേഷം പറയാം മഷരി ഇപ്പോൾ മശലീഖിലും മകരീബിലുമുള്ള മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷവും ഈ മൗലി കഴിക്കുക എന്നത് നല്ലതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു പള്ളികളിൽ വെച്ച് മൗലി ഓതുവാനായി അവർ യോഗം കൂടുന്നു ചിലർ അതിനായി അവരുടെ വീടുകളിൽ സൽക്കാരമുണ്ടാക്കി അവിടേക്ക് സാധിക്കുന്നവരെയെല്ലാം എല്ലാം ക്ഷണിച്ച് അവിടെ വെച്ചും മൗലി കഴിക്കുന്നു ഇത് റസൂൽ വസ്ലാം വസ്ലമ തങ്ങളുടെ ജ തിരുജന ദിവസത്തിൽ തന്നെ ആയിരിക്കുമെന്നുമില്ല എന്ന് ഹുക്കുമിൽ മൗലിദ് എന്താ അതിൻ്റെ വിധിതാ മൗര്യദിനെ ഈ ഇനി ഇപ്രകാരമുള്ള മൗഡിദിൻ്റെ കാര്യത്തിൽ ഉലമാർ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് ഹുക്കിമെന്താണെന്ന് ചിന്തിക്കാം ഉലമാക്കളിൽ ചിലർ ഇത് മതമോമത്തായ അഥവാ ആക്ഷേപാർഹമായ പറഞ്ഞിരിക്കുന്നു കാരണം ഇത് ദീനിൽ ഇല്ലാതിരിക്കവേ ഒരു മതാചാരമായി എന്നു മാത്രമല്ല ഒരു ദീനിയ വിഭാഗത്തായി എണ്ണപ്പെടുന്നു പൊതുജനങ്ങൾ ഇത് മഷ്റു ആണ് എന്ന് വിചാരിച്ചു വരുന്നു വേറെ ചില ഉലമാക്കൾ പറയുന്നത് ഇത് നല്ലതായ വിധേയത്താണ് എന്നാണ് കണ്ടോ ചില പണ്ഡിതന്മാർ പറഞ്ഞു മോശപ്പെട്ട വിധേയത്താണ് ചില പണ്ഡിമാർ പറഞ്ഞു നല്ല നല്ല കഴിഞ്ഞ മുഖാമത്തിൽ നമ്മളും പറഞ്ഞത് അതന്നെ അന്നോ ഇത് എന്താ നല്ലത് പറയാൻ ന്യായം എന്തുകൊണ്ടെന്നാൽ ഈ അമൽ അമ്പിയാവായങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ച് ആ നബി ഭൂചാതനായ ദിവസത്തിൽ സന്തോഷത്തെ ലാഹിതാക്കുന്നത് കൊണ്ടും സ്വതക്കമുതരായവ കൊണ്ടും അള്ളാഹു തലയോടുള്ള ശുക്രാണെന്നാണ് അവർ പറയുന്നത് കണ്ടോ നല്ല വിധേയ പറഞ്ഞവർക്ക് അതാണ് ന്യായം എന്നിട്ട് ആ പറഞ്ഞ മൊത്തം പണ്ഡിതന്മാരെ വിവരിക്കുന്നു നല്ല വിധേയത്വം പറഞ്ഞവർ മോശപ്പെട്ട വിധേയത്വം പറഞ്ഞവർ അതൊക്കെ എണ്ണി 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 പറയുന്നു പറയാ ഇത്രയും പറഞ്ഞതിൽ നിന്ന് അഹമ്മദൽ മൗലിദ് ഉത്ഭവിച്ചതിന് പുറകെ ഉലമാർ രണ്ടഭിപ്രായക്കാരായിട്ട് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നും പ്രാമാണിക്കത്തക്ക പല ഉലമാക്കളും അത് ഹസനത്തായ വിധേയത്താണെന്ന് ഫത്മ ചെയ്തിരിക്കുന്നുവെന്നും വെളിപ്പെട്ടുവല്ലോ പക്ഷേ യാതൊരു സെറും അതിൽ കലർന്നു പോകാലെയും അത് കാരണമായി യാതൊരു ദോഷവും ഉണ്ടായിത്തീരുവാൻ ഇടവരാനെയും നടത്തപ്പെടുന്ന മൗര്യതിനെ പറ്റി മാത്രമാണ് അവർ നല്ല വിധേയത്ത് എന്ന് പറഞ്ഞത് കാരണം ഒരു സെർലുമില്ല ഒരു മോശമായ ഒന്നുമില്ല അതിനെക്കുറിച്ച് മാത്രമേ നല്ല വിധത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് കാരണമായി വല്ല ഫർദുകളും ഒഴിഞ്ഞു പോകാനോ അജനബികളായ അഥവാ അന്യരായ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ കാണുന്നത് പോലെയുള്ള വല്ല ദോഷങ്ങളും വന്നുകൂടുവാനോ ഇടയാകുന്ന പക്ഷം അല്ലെങ്കിൽ ഹറാമോ മക്രുഹോ ഔലയോ ആയിട്ടുള്ള വല്ല സംഗതികളോടോ വിനോദങ്ങളോ മറ്റോ അതിനോട് കലർത്തപ്പെടുന്നതാണെങ്കിൽ എങ്കിലും ഈ കൽപ്പിത കാലത്തിൽ ഈ പ്രത്യേക രൂപത്തിൽ ചെയ്യപ്പെടുന്ന ഈ അമല മൗലിന് ഇങ്ങനെ ധീഞ്ഞിൽ കൽപ്പിക്കപ്പെട്ടതാണെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുവാൻ ഹേതുവായി തീരുന്നതായാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ദോഷത്തിന് ഈ അമല മൗലിദ് കാരണമാകുന്നുണ്ടെങ്കിൽ അത് വിരോധിക്കപ്പെട്ടതാ വിരോധിക്കപ്പെടേണ്ടതാണെന്നും താൻ കടിക്കുന്ന മൗളിതിന് സെറില് നിന്ന് അല്പമെങ്കിലും വന്ന് കൂടുമെന്ന് വന്ന് കൂടുമെന്ന് വല്ലവരും തിട്ടമുണ്ടായിരുന്നാൽ അതുകൂടി ആ മോഴി കടിക്ക അതോടുകൂടി ആ മോഴി കടിക്കുന്നവൻ തീർച്ചയായും പാപി തന്നെയാണെന്നും ഉള്ള കാലത്ത് രണ്ടു പക്ഷമില്ല അപ്പം എന്തേ പറഞ്ഞാൽ അന്നൊരു ഖുർആാനോത്തോ അന്നൊരു സ്വതക്കയോ ഒക്കെ ചെയ്തു ഹറാമോ കറാഹത്തോ ഒന്നുമില്ല ഒരു സെറുമില്ല എങ്കിൽ മാത്രമേ നല്ല വിദത്ത് എന്ന് അന്ന് പറഞ്ഞ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളൂ എന്നാ പറയണത് വല്ല ദോഷം വന്നാലോ ആ ചെയ്തവൻ പാപിയാണ് ഒരാശയാണ് പാപിയാണ് എന്നാണ് അന്നലേഖനം എഴുതിയത് ഇനി അന്നത്തെ മൗലീതോ അതിനെ കുറിച്ചും പറഞ്ഞു ദാ മറ്റൊരാൾ മുർഷിദ് ഒക്കെ വായിക്കാം നമ്മൾ ഏതായാലും ഒരു കുറേ കാലമായി മുന്നൂറ്റി അമ്പത്തി ഏഴ് അടുത്ത കൊല്ലം മറ്റേ അന്നത്തെ അബു അഹമ്മ വലപ്പാട് അദ്ദേഹം ഇത് രേഖണം തുടക്കം ഇതേപോലെ തന്നെ ഞങ്ങൾ ജനിച്ച കാര്യം പറഞ്ഞു നബി ഞങ്ങളുടെ മഹത്വങ്ങൾ പറഞ്ഞു നബി വന്ന കാലം പറഞ്ഞു അന്നത്തെ പ്രത്യേകത പറഞ്ഞു അന്നത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് പറയാം മൗരി സദസ്സിൽ ദീനിയായ സ്വഹീഹായ ദീൻ അറിയുന്ന ആലിമുകൾ ധാരാളം കൂടിയിരിക്കണം അവരുടെ ഉപദേശങ്ങൾ മുറക്കി നടക്കണം മുസ്ലിങ്ങളിൽ ദീനിയായ ചൈതന്യം അനുകരിപ്പിക്കണം അന്ധവിശ്വാസങ്ങളും കള്ളങ്ങളും ഉൾക്കൊണ്ട യാതൊന്നും അവർ പറയുകയില്ല കള്ളക്കഥകളും അടി അടിയുറപ്പില്ലാത്ത റിവായത്തുകളും ആ അവർ ആ ബഹുമാന സദസ്സിൽ പറയുകയില്ല ശരിയായ ആലിമ് ആലിമുൽ ഹക്കിൻ അറിയാം നബിയെ പറ്റി കളവ് പറയുന്നത് മൂബിക്കാത്തിൽപ്പെട്ടതാണെന്ന് അടിയുറപ്പില്ലാത്തത് പറയൽ തെറ്റാണെന്ന് ലളീഫ് സഹിയാണെന്ന് പറയൽ കുറ്റകരമാണെന്ന് ആഹ് വഴികാട്ടുന്ന സോലിഹായ ആലിമ് ജനങ്ങളെ വഞ്ചിക്കുക ഇല്ല ലീഫ് സഹിയാണെന്ന് പറഞ്ഞ് തെറ്റിക്കുക ഇല്ല ഇല്ലാത്തത് ഉള്ളതാണെന്ന് പറഞ്ഞ് ചതിക്കുകയില്ല തങ്ങൾക്കറിയാത്തത് അറിഞ്ഞുകൂടെ അറിഞ്ഞത് അറിഞ്ഞ പ്രകാരം പടയും അതിനാൽ അത്തരം സോലഹായ മുത്തക്കയായ ആലിയായിരിക്കണം മജുസൽ മോഡി നടത്തേണ്ടത് ഇങ്ങനത്തെ മൂലം നടത്തിയാന്ന് സോലിഹികളായ മുത്തക്കളായ പഠിച്ചോഴുള്ള മനുഷ്യന്മാർ നടത്തട്ടെതാണ് ശേഷം പറയാം വാക്കുകളെല്ലാം പ്രമാണമാക്കപ്പെടുന്ന കിതാബുകളുള്ളതായിരിക്കും കള്ള കഥകളും വ്യാജ പ്രസ്താവനകളും നിറഞ്ഞ കിതാബുകളെ പാടെ ത്യജിക്കും ഗ്രന്ഥകാരൻ ആരാണെന്ന് തെളിയില്ലാത്ത കിതാബ് പ്രത്യേകവും ത്യാജ്യമാണ് ഇസ്ലാം മതം സത്യത്തിന്മേൽ ഉറപ്പിച്ച് ഉറച്ചിട്ടുള്ളതാകെ ആകയാൽ ദീനിയായ ആലിമ ഫത്തും ചോദ്യങ്ങൾക്കും തുറന്ന മനസ്സോടെ യഥാർത്ഥം വെളിപ്പെടുത്തും യാതൊന്നിലും അവർ കൃത്രിമം പ്രകടിപ്പിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് പണ്ഡിതന്മാരുടെ ബാധ്യത പറയുന്നു എന്നൊരു പറയാം നമ്മുടെ മൗലിക സദസ്സ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാം നമ്മുടെ മൗലി സദസ്സ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു സംഭവ ബഹുലങ്ങളാൽ നിബിഡ നബി ചരിത്രം ഉണ്ടായിരിക്കെ യാതൊരു അടിയുമില്ലാത്ത കള്ള കഥകളും കള്ളരിവായത്തുകളും പ്രചരിപ്പിക്കുവാൻ നമ്മുടെ ആലിമുകൾ മുകൾ ഒട്ടും ശരിയല്ല ഇന്ന് നാം സ്വീകരിച്ചിരിക്കുന്ന മൗരിയ കിതാബിൽ സ്വഹീഹായ യാതൊന്നും തന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയാണെന്ന് ഒരു പക്ഷേ പലരും തെറ്റിദ്ധരിച്ചേക്കും ഈ തെറ്റിദ്ധാരണക്ക് കാരണം നമ്മുടെ ഉരമ ഇന്റെ മൗനാനുവാദമാകുന്നു അവർ സ്വഹിഹായ പ്രസ്താവനകൾ അടങ്ങിയിട്ടുള്ള കിതാബാണെന്ന് കിതാബ് തയ്യാറാക്കി കൊടുക്കേണ്ടിരുന്നു അതവർ ചെയ്തില്ല മൗനുമായതും തെരുപ്പെടുത്തി കൊടുക്കേണ്ടിരുന്നു അതും അവർ ചെയ്തില്ല ഇത്തരക്കാരാണോ മുസ്ലിം സമുദായത്തെ സ്വർഗത്തിലേക്ക് നയി തെളിക്കുന്നത് ഇവർ സ്വർഗത്തിലേക്കെല്ലാം നരകത്തിലേക്കാണ് മുസ്ലിങ്ങൾ നയിക്കുന്നത് കണ്ടോ ഇവിടെ എം ടി രമേശ് ചോദിച്ച ചോദ്യമുണ്ട് മൗഴി കളിക്കുന്ന ആളുകളൊക്കെ സ്വർഗത്തിന്റെ വഴിയല്ലാന്ന് ഇപ്പിട്ടിട്ട് പറഞ്ഞല്ലോ അപ്പൊ മൗലി തോതി ഈ മൗലിമാരൊക്കെ നരകത്തിൽ വിളിച്ചോരാണോ അതേ മൗലിയന്മാർ അതേ ലേഖത്തിൽ പറയുന്നു ഇപ്പൊ മൗലി കഴിക്കാൻ പറഞ്ഞ മുസ്ലിയാക്കന്മാർ സ്വർഗത്തിലേക്കല്ല നയിക്കുന്നത് നരകത്തിലേക്കാണ് നയിക്കുന്നത് കഴിഞ്ഞില്ല അവർ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ് മുസ്ലിങ്ങൾ നയിക്കുന്നത് എന്ന് ആ ആശങ്കക്ക് ഇവിടെ ഇടമുണ്ട് എന്തുകൊണ്ടെന്നാൽ മൗലി ആ മൗലി ഓതന്നവനെ പറ്റി ഈ ആയത്ത് എന്ത് സൂചിപ്പിക്കുന്നു നോക്കുക വിവരമായി അറിഞ്ഞിട്ടില്ലാത്ത ചിലത് നിങ്ങൾ വായകൊണ്ട് പറഞ്ഞു വിടുന്നു എന്നിട്ട് അതെല്ലാം നിസ്സാരമാണ് നിങ്ങൾ ധരിക്കുകയും ചെയ്യുന്നു അതാവട്ടെ അള്ളാഹുവിന്റെ പക്കൽ ഭയങ്കരമായതാകുന്നു അപ്പൊ ഇല്ലാത്ത പറഞ്ഞ് ഇതൊക്കെ ശരിയാണെന്ന് പറയാ അത് ഭയങ്കര തെറ്റാട് എന്നാ എന്നിട്ട് പിന്നെ ഇതിന് കണ്ടോ ഇതിന് മൗലിക കിതാബ് പോസ്റ്റ്മോർട്ടം ഉണ്ട് മൗലിക കിതാബ് മൊത്തം പോസ്റ്റ്മോർട്ടം എന്താ പറഞ്ഞത് ഇനി നമുക്ക് മൗലിക കിതാബിനെ പറ്റി ചുരുങ്ങിയ നിരൂപണം നടത്താം കണ്ടോ നിലവിലുള്ള മൗലിക കിതാബ് എന്താ നമുക്ക് നമുക്കിത് പരിശോധിക്കാം ഞാൻ മുമ്പ് പറഞ്ഞതിൽ നിന്നും അതിൽ വിവരിച്ച യാതൊരു റിവായത്വം സഹിയല്ല എന്ന് ഗ്രഹിച്ചിരിക്കുമല്ലോ എന്നാൽ ഇതിൻ്റെ അർത്ഥം നബി സ്വലാ തങ്ങൾ ജനിച്ചിട്ടുണ്ട് ആമിനബി ഉമ്മയാണ് അബ്ദുള്ള ബാപ്പയാണ് ഹലീമാബി മുല കൊടുത്തിട്ടുണ്ട് എന്നീ ഓരോന്നെടുത്ത് ഇതെല്ലാം കളവാണോ എന്ന് മുട്ടു ചോദ്യം ചെയ്ത് സംതൃപ്തി അടയുന്ന മാതിരിയെല്ലാം ഇത്തരം ചില ചോദ്യങ്ങൾ കുബുദ്ധികളായ ചില മുസ്തിയാക്കന്മാർ ചെയ്തേക്കാം മൊഴി മൊത്തം തെറ്റാന്ന് പറഞ്ഞാൽ നബി എൻ ചു അതിലേ തെറ്റാണോ ആമി നബി ഉമ്മ എന്നല്ലേ തെറ്റാണോ അബ്ദുള്ള ഉപ്പ എന്നത് തെറ്റാണോ അപ്പൊ ചില കുരുട്ടുബുദ്ധികളായ മുസ്തിയാക്കന്മാർ അത് ചോദിക്കാം അന്നുണ്ട് കുരുട്ടുബുദ്ധി മുസ്തിയാക്കന്മാർ എന്ന് മനസ്സിലായല്ലോ എന്നിട്ട് പറയാം മങ്കൂസിൽ ഉള്ള ആദനു നൂഹിനെ ആമിനാബി മലക്കുകളെ കണ്ടത് അമ്പിയാക്കന്മാർ കടന്നു ചെന്നത് പേരിടുവാൻ കൽപ്പിച്ചത് കുന്തനൂറൻ എന്ന ഹദീസ് ഇതെല്ലാം കേട്ടോ മങ്കൂസിലെ ഓരോന്നിതൊക്കെ ആണ് പിന്നെ ചിലത് മൗതുന്നു

ആരാണ് അദ്ദേഹം എവിടെ നിന്നാണ് എടുത്തത് എന്നും അറിയണം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം മങ്കു സോതുന്നത് കള്ളങ്ങൾ ഉരുവിടലാണ് മങ്കു സോതുന്നത് കള്ളങ്ങൾ ഉരുവിടലാണ് എന്ന് ഇത് ആലിമകൾ ചെയ്യുന്നത് മഹാപാപമാണ് എന്ന് അവർ അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ ആലിമല്ലായിരുന്നു എന്ന് അവർ ജനങ്ങളെ തെറ്റപ്പെടുത്തണം ഇനി ഇനി നമുക്ക് മേൽ പ്രസ്താവിച്ച വിഷയങ്ങൾ സംബന്ധിച്ച് തന്നെ ഒന്നുകൂടി കൂലങ്കശമായി പരിശോധിക്കാം ഇവ ബുഹാരിയിലോ മുസ്ലിമിലോ ഉണ്ടോ ഇല്ല മറ്റു സിഹാഹ ഉണ്ടോ അതിലും ഇല്ല ചില ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് അടീഫുമാകുന്നു അവൾ സ്വഹിയാണെന്ന് ആണെന്ന് പറഞ്ഞ യാതൊരു ഹദീസും സിഹാഹിൽ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല അവകൾ കാണിച്ചത് അറീഫായ അഥവാ മൗദു ആയ രായത്തിൽ മിക്കതും ദലാ ഇല ബുവാ അതേപോലെ കിതാബ് ഇബിർമാർ മുതലായ കിതാബ് ഉള്ളതാണ് ആ കിതാബുകളിൽ വളരെ കള്ളരിവായത്തുകളും സ്ഥലം പിടിച്ചിട്ടുണ്ട് അവ കണ്ട മുകളിലെ കിതാബ് മൊത്തം അതിന് എന്നിട്ട് അങ്ങനെ ഓരോ നൃത്തം പറയുന്നുണ്ട് അവസാനം പറയാം ഈ ഹദീസുകളിൽ വന്ന കളവുകൾ മറിച്ചും മുറിച്ചും തിരിച്ചും പിരിച്ചും പല വിധത്തിൽ പല മൗലികളിലായി കാണാം എല്ലാത്തിൻ്റെയും അടി ഒന്നു തന്നെ മൗളി മാത്രമല്ല എല്ലാ മൗഴികളും അങ്ങനെ തന്നെയാണ് ഇതാ ഈ കഥകൾ മറിച്ചും മുറിച്ചും തിരിച്ചും പിരിച്ചും പല മൗളിയിൽ പല കോലത്തിൽ കൊടുത്തതാണ് എല്ലാത്തിൻ്റെയും അടി ഒന്ന് തന്നെ ഇനി വല്ലവരും സഹിഹായ വല്ലടി കണ്ടിട്ടുണ്ടെങ്കിൽ പത്രാധിപരെ അറിയിക്കുക കണ്ടോ ാണ് പറഞ്ഞത് കണ്ടോ പോലെന്താ മൗലി കഴി ചെയ്യുന്നു പോണുർഷാദും അൽ മുർഷിദും ഇതിനാ പങ്ങൾ വഴുവച്ചത് അപ്പൊ തൊള്ളായിരത്തി ഇരുപത് മുതൽ അയിമ്പത്തിരണ്ട് വരെ ഓദ്യ മൗലി അത് അതിപ്പം ഈ പറഞ്ഞതൊക്കെയാണ്